ഇന്നത്തെ വീഡിയോയ്ക്ക് മുമ്പ് പലരും സംശയം ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഈ പറയുന്ന വീഡിയോകൾ ടെലിപ്രോംപ്റ്റർ മുന്നിൽ വെച്ചാണോ ഞാൻ സംസാരിക്കുന്നത്, മൊബൈലുണ്ടോ, കുറിപ്പുണ്ടോ? അപ്പോൾ അതെല്ലാം കൂടെ പറയുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ. മൊബൈലില്ല, കുറിപ്പില്ല, ടെലിപ്രോംപ്റ്റർ ഇല്ല, ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നു, പറയുന്നു. വളരെ സിമ്പിളായിട്ടാണ്. അല്ലാതെ എനിക്കിതിന് ടെലിപ്രോംപ്റ്ററിൻ്റെ ഇന്ന സാധനത്തിൻ്റെ ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഒന്ന് നോക്കും, അത്രമാത്രം. പിന്നെ ഓരോന്നായിട്ട് വരും, ചില സംഭവങ്ങളൊക്കെ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്, അതുകൊണ്ടാണ് അതിൻ്റെ റിപ്പീറ്റേഷൻ കൂടുന്നത്. പറയുവാൻ പോകുന്നത് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പാകിസ്ഥാൻ വിഷയം തന്നെയാണ്. വരാൻ പോകുന്ന 5 വർഷത്തിനുള്ളിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ അയൽ രാജ്യം, അതായത് പഴയ ഇന്ത്യ, ഒരുമിച്ചുള്ള ഇന്ത്യ, ഏകദേശം 4 രാജ്യങ്ങളായിട്ട് പിളർന്നു പോകും. അതിൻ്റെ കാര്യത്തിലേക്കാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഈ രാജ്യത്തിന് ഇത്രമാത്രം ഡിസിൻറ്റിഗ്രേഷൻ ഉണ്ടാകാനുണ്ടായ കാരണം? പട്ടിണിയാണോ, പണമില്ലായ്മയാണോ, എന്തുപറ്റി ഈ രാജ്യത്തിന്? ആ ചോദ്യത്തിനും ഉത്തരം കൊടുക്കുകയാണ്. എന്തുപറ്റി പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഏറ്റവും ലോകത്തെ നല്ല രാജ്യങ്ങളിൽ ഒരു രാജ്യമായിരുന്ന ഒരു സെക്യുലർ രാജ്യം എന്തുകൊണ്ടാണ് ഈ ഒരു സ്ഥിതിയിലേക്ക് മാറിയത്? അവർ തന്നെ വരുത്തി വെച്ച വീണ, അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത മതരാജ്യം, ഇസ്ലാമിക് രാജ്യം, ഇന്ന് അവിടെയുള്ള ഒരു പ്രഗത്ഭ, അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ 2-3 ആക്കാൻ നിൽക്കുന്ന, അവരുണ്ടാക്കിയെടുത്ത ടെററിസ്റ്റ് ഓർഗനൈസേഷൻ തഹരിക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ, ഒറ്റയക്ഷരത്തിൽ പറഞ്ഞു കഴിയുവാണെങ്കിൽ TTP, ആ രാജ്യത്തെ നശിപ്പിക്കാൻ പോവുകയാണ് എല്ലാ തലത്തിലും. എന്താണ് വസ്തുത? കഴിഞ്ഞ 2023 ജാനുവരി മാസത്തിൽ, അതായത് ജാനുവരി ഇത്രയും ദിവസമേ ആയിട്ടുള്ളൂ, എത്ര സ്ഫോടനമാണ് നടന്നത് എന്ന് നിങ്ങൾക്കറിയോ? ഏകദേശം 18 സ്ഫോടനങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള. എവിടെയാണ് ഈ സ്ഫോടനങ്ങളും അറ്റാക്കും? കുട്ടികളെ, അതായത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ വെടിവെച്ചു കൊല്ലുന്നു, ആശുപത്രിയിൽ കയറി വെടിവെച്ചു കൊല്ലുന്നു, പാകിസ്ഥാൻ പട്ടാളക്കാരെ വെടിവെച്ചു കൊല്ലുന്നു, പാകിസ്ഥാൻ പോലീസുകാരെ വെടിവെച്ചു കൊല്ലുന്നു, റോഡിൽ പോകുന്ന വണ്ടികൾ അതിനെ വെടിവെച്ചു കൊല്ലുന്നു. അടുത്തിടയ്ക്ക് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ എലീറ്റ് കമാൻഡോ ഫോഴ്സിൻ്റെ ഒരു ക്യാപ്റ്റൻ, അയാളെയും വെടിവെച്ചു കൊല്ലുന്നു. പോയിക്കൊണ്ടിരുന്ന ജീപ്പ് ബ്ലാസ്റ്റിൽ പൊട്ടിത്തെറിക്കുകയാണ്. ആരാണിതുണ്ടാക്കിയത്? പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യം, അവരുടെ ഇസ്ലാം ശരിയല്ല, ശരിക്കുമുള്ള ഇസ്ലാം താലിബാൻ ഇസ്ലാമാണ്. അതുകൊണ്ട് ഈ രാജ്യം താലിബാൻ രീതിയിലൊക്കെ മാറണം, അതാണ് ഇവരുടെ ആവശ്യം. എവിടുന്നാണ് ഈ മൂവ്മെൻറ്റ്, അതായത് തെഹരിക് ഈ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന മൂവ്മെൻറ്റിൻ്റെ തുടക്കം? വളരെ രസകരമാണ്, ആലോചിച്ച് നോക്കുക. ആദ്യകാലത്ത് ഇവർ അൽഖൈദയായിരുന്നു. അൽഖൈദ തീർന്നു. ഇതിലൊരു വിഭാഗം ഖുർസാൻ അൽഖൈദ എന്നും പറഞ്ഞ് വേറെ ഭാഗത്തേക്ക് പോകുന്നു. മറ്റൊരു വിഭാഗം അവിടെ നിലകൊണ്ട് അവർ താലിബാൻ പാകിസ്ഥാൻ എന്ന പേരിൽ രൂപീകരിക്കുന്നു. ഇവർക്കാരാണ് സപ്പോർട്ട് ചെയ്തതെന്ന് അറിയാമല്ലോ? പാകിസ്ഥാൻ തന്നെ. പാകിസ്ഥാൻ 3 ബില്യൺ രൂപ പണം കൊടുത്തിട്ട് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു, വെപ്പൺസ് കൊടുക്കുന്നു, ഒളിപ്പോര് നടത്തുവാൻ പഠിപ്പിക്കുന്നു പാകിസ്ഥാൻ പട്ടാളം, പാകിസ്ഥാൻ ഗവൺമെൻറ്റും കൂടെ. അതിനാരാണ് നേതൃത്വം കൊടുത്തത്? സാക്ഷാൽ ഇമ്രാൻഖാൻ, ലോക പ്രശസ്തനായ ക്രിക്കറ്റർ, പാകിസ്ഥാൻ്റെ വളരെ കാലം പ്രധാനമന്ത്രിയായിരുന്ന രാഷ്ട്രീയക്കാരൻ. എന്തിനാണ് അയാൾ ചെയ്തത്? അമേരിക്ക 2007 ബല്ലത്തുല്ല മെഹൂദ് എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. എന്തായിരുന്നു അവരുടെ ഡിമാൻഡ്? ആദ്യകാലത്തെ ഡിമാൻഡ് പാകിസ്ഥാൻ ഇവർക്ക് കൊടുത്തിരുന്നത്, അതായത് പാകിസ്ഥാൻ ഇവരോട് പറഞ്ഞിരുന്നത്, നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് അമേരിക്കയ്ക്കെതിരായിരിക്കണം, താലിബാന് അനുകൂലമായിട്ട്. അവരാ ഫൈറ്റ് ചെയ്തു. ഫൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ താലിബാൻ അധികാരത്തിൽ വന്നു. അന്ന് മുതൽ അമേരിക്കയുമായിട്ട് പാകിസ്ഥാൻ തുടങ്ങിയ ഡിപ്ലോമാറ്റിക് റിലേഷൻ അൺട്രസ്റ്റ് പ്രശ്നമാണ് പാകിസ്ഥാൻ ഇത്രയും വലിയ പ്രശ്നത്തിലേക്ക് മാറിയത്. അമേരിക്ക സാങ്ഷൻ ഏർപ്പെടുത്തി ഇതിൻ്റെ പേരിൽ. പാകിസ്ഥാൻ എത്ര സ്ക്വാഡ്രൺ F-16 ഫൈറ്റർ ഉണ്ടായിരുന്നു? വളരെയധികം. 40 വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തതാണ്. അതിൽ
മുക്കാൽ ശതമാനവും ഫൈറ്റർ എയർക്രാഫ്റ്റ് ഇന്ന് ഫ്ലൈ ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ സ്പെയർ പാർട്സ് അമേരിക്ക കൊടുക്കുന്നില്ല. അതേപോലെ പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്ന അപ്പാച്ചെ ഹെലികോപ്റ്റർ, അതായത് യുദ്ധ ഉപകരണങ്ങൾ, ഇതിൻ്റെ ഒന്നും സ്പെയർ പാർട്സ് അമേരിക്ക കൊടുക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ പ്രതിഫലനം ഈ പറയുന്ന ബലൂചിസ്ഥാനിലും പേഷവാറിലും ഖൈബർ എന്ന് പറഞ്ഞ പ്രൊവിൻസിലും ഉണ്ടായി. എങ്ങനെ ഉണ്ടായി? 56-57 കിലോമീറ്റർ അഫ്ഗാൻ ബോർഡറിൽ നിന്ന് ഇങ്ങോട്ട് മാറി പാകിസ്ഥാൻ ടെറിട്ടറിയിലോട്ട് ഇവരുടെ കയ്യിലാണ്. പാകിസ്ഥാൻ പട്ടാളം ഒളിച്ചോടി ഭയന്ന്, എത്രയോ പട്ടാളക്കാർ കീഴടങ്ങി പാകിസ്ഥാൻ വരുത്തി വെച്ച പിന്നെ. അവരുടെ ആവശ്യം എന്താണ്? വളരെ സിമ്പിൾ, പാകിസ്ഥാൻ്റെ ഇസ്ലാമല്ല യഥാർത്ഥ ഇസ്ലാം. സംഭവം തീർന്നല്ലോ. യഥാർത്ഥ ഇസ്ലാം താലിബാൻ ഇസ്ലാമാണ്. ഇതാണ് ഇപ്പോൾ അവരുടെ ആവശ്യം. അവരുടെ ഏറ്റവും വലിയ എനിമി ആരാണ്? പാകിസ്ഥാൻ. പാകിസ്ഥാൻ പട്ടാളം. അതുകൊണ്ടാണ് പട്ടാളത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ കോൺസെൻട്രേഷൻ ഇന്ത്യയുടെ ബോർഡറിൽ നിന്നും അങ്ങോട്ടേക്ക് മാറ്റി. കാരണം എവിടെ ഫൈറ്റ് ചെയ്യും? ഒരു ഭാഗമല്ല, ബലൂചിസ്ഥാൻ, ഖൈബർ, ആ പ്രൊവിൻസ് മുഴുവൻ ഇവർ കയറി ഇങ്ങ് വരിക. അതായത് പറയുവാൻ പോകുന്നത്, വരാൻ പോകുന്ന 5 വർഷത്തിനുള്ളിൽ പാകിസ്ഥാൻ പല പീസുകളായിട്ടങ്ങ് മാറും. ഇതാണ് ഉണ്ടാകുന്നത്. അന്ന് അമേരിക്കയോട് തെറ്റിക്കഴിഞ്ഞപ്പോൾ അമേരിക്ക ഇവരോട് കാര്യം പറഞ്ഞു പാകിസ്ഥാനോട്, നീ ചെയ്യുന്ന ഗുണം നീ തന്നെ അനുഭവിച്ചോളൂ. ഇപ്പോൾ അവർ സ്വയമേ അനുഭവിക്കുകയാണ്. ഇന്ത്യ ആയിരുന്നല്ലോ, കാശ്മീർ ആയിരുന്നല്ലോ ഇവരുടെ കോർ ഇഷ്യൂ. ആ ഇഷ്യൂ എവിടെ നിന്നാണ് പറഞ്ഞു പോയത്? ഉറപ്പായിട്ടും ഈ പറയുന്ന ഈ തഹരി ഈ പാകിസ്ഥാൻ താലിബാൻ പാകിസ്ഥാൻ TTP, അവരുടെ പുറകിൽ അമേരിക്കയുണ്ട്, ഇന്ത്യയുണ്ട്, ഉള്ള കാര്യമാണ്. കാരണം ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് ഡോക്ട്രീൻ ഉണ്ടായിരുന്നു, ഗുജറാലും മറ്റേ വാജ്പേയി ആണെങ്കിലും എല്ലാവരും കൊണ്ടുവന്നത്. നമ്മൾ പാകിസ്ഥാനുമായിട്ട് അവരുടെ അവിടെ പ്രശ്നമുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യയിൽ പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പം നമ്മളും, അതായത് മോദി ഗവൺമെൻറ്റും വെറുതെ ഇരുന്നില്ല. ഇവർക്ക് വേണ്ട സഹായങ്ങൾ ഏത് രീതിയിലും പല രീതിയിലും ചെയ്യാമല്ലോ, അതങ്ങ് ചെയ്തു കൊടുത്തു. ഇതാണ് പാകിസ്ഥാൻ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അവിടെ പട്ടിണിയും പരിവട്ടവും പണത്തിൻ്റെ ഇല്ലായ്മയും ആഹാര സാധനങ്ങളുടെ വില കൂടുതലും ക്രൂഡ് ഓയിൽ ഇല്ലായ്മയും കറണ്ട് ഇല്ലായ്മയെക്കാളും വലിയ സംഭവമായിട്ട് ഇതങ്ങ് മാറുവാണ്. അതാണ് ഓരോ ആഴ്ചയിലാണ് സ്ഫോടനങ്ങൾ, അത്ര സ്ഫോടനങ്ങൾ വെച്ചാണ് നടക്കുന്നത്. പാകിസ്ഥാൻ്റെ പേഷവാർ സിറ്റിയിൽ കൻറ്റോൺമെൻറ്റിനകത്ത്, അതായത് ആർമിയിലെ ഉദ്യോഗസ്ഥന്മാരുടെ സ്കൂൾ, കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ് സ്ഫോടനമുണ്ട്. കാരണം ഇവർ സ്കൂളും വിദ്യാഭ്യാസം വിശ്വസിക്കാത്തവരാണ് താലിബാൻകാർ. പിന്നെന്തിനാണ് സ്കൂള്? ചോദ്യം കറക്റ്റായിട്ട് പോയി. അതായത് നീ കുഴിച്ച കുഴിയിൽ നീ തന്നെ വീണു. അതായത് മനസ്സിലാക്കുക, ഇനി എന്താണ് പാകിസ്ഥാൻ ഇത് കോംപ്രമൈസ് ഫോർമുലയിൽ അമേരിക്കൻ ഗവൺമെൻറ്റുമായിട്ട് ഉണ്ടാക്കിയത്? അതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. എന്താണ് ഉണ്ടാക്കിയ ഫോർമുല? അതായത് ജനറൽ ബാജ്വ, അതായത് ഇപ്പോഴത്തെ ആർമിയുടെ ചീഫ് വരുന്നതിന് മുമ്പ്, ഇമ്രാൻഖാൻ അറിയാതെ ജനറൽ ബാജ്വ അമേരിക്കയുമായിട്ടൊരു ധാരണയുണ്ടായി. കാരണം അമേരിക്കയുടെ ഒറ്റ ഡിമാൻഡായിരുന്നു പാകിസ്ഥാന്. ഈ പറയുന്ന ഒളിപ്പോരാളികൾ, അതായത് ടെറർ ഭീകരന്മാർ, തഹരി ഹി പാകിസ്ഥാൻ, താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്നവർ, TTP, പാകിസ്ഥാനിലോട്ട് അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം ന്യൂക്ലിയർ വെപ്പൺസ് അവൻ്റെ കയ്യിൽ കിട്ടുകയാണ്, അതായത് ആറ്റം ബോംബുകൾ. ഇത് ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് മാത്രമല്ല, ചൈനയ്ക്ക് മാത്രമല്ല, ലോകത്തെല്ലാ രാജ്യങ്ങൾക്കും ആപത്താണ്. അപ്പോൾ ബാജ്വ അമേരിക്കയുമായിട്ടുള്ളൊരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനിലെ ന്യൂക്ലിയർ ആക്ടിവിറ്റീസ്, അതായത് പ്രോജക്ട്സുകൾ ഏതാണ്ട് ഡിഫ്യൂസ് ചെയ്യുന്ന രീതിയിലോട്ടായി. അതായത് ഒരു 60-70% അങ്ങ് ഫ്രീസ് ചെയ്തു. ഫ്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന അവിടുത്തെ ആണവ ശാസ്ത്രജ്ഞന്മാർ ഇറാനിലോട്ട് ലോകത്തെ പല ഭാഗത്തോട്ട് ഓടിപ്പോകാൻ തുടങ്ങി. യുറേനിയം ഇങ്ങനെയുള്ള സാധനങ്ങളുമായിട്ട്, അതാണ് കഴിഞ്ഞിടയ്ക്ക് ലണ്ടനിലെ ഹീത്രൂ എയർപോർട്ടിൽ ഒരു പാകിസ്ഥാൻകാരനെ പിടിക്കുന്നത്, എൻറിച്ച് യുറേനിയമായിട്ട്. എവിടുന്ന് എവിടെ പോയി? ആർക്ക് കൊടുക്കാൻ കൊണ്ടുപോകുന്നതാണ്? ഇറാന് സപ്ലൈ ചെയ്യാൻ. അവരാണ് ലോകം മുഴുവനും എൻറിച്ച് യുറേനിയം ഇതേപോലെ കെമിക്കൽ സാധനമായിട്ട് ലോകം മുഴുവനും പോകുന്നത്. കാരണം പാകിസ്ഥാൻ വാണ് ചെയ്തു, ഇനി നീ ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിനക്കുള്ള എല്ലാ സഹായവും കട്ട് ചെയ്യും. അതിൻ്റെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പട്ടിണിയാണ്, ഗോതമ്പില്ല, ആഹാരമില്ല എന്ന് പറഞ്ഞപ്പോൾ അമേരിക്കയാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളും
പാകിസ്ഥാനെ സഹായിക്കുവാൻ തയ്യാറായത്. അതായത് ഇസ്ലാമിക രീതിയിൽ ഈ പോയി ഇസ്ലാമിക ബോംബ് ഉണ്ടാക്കി ലോകത്തെ പാകിസ്ഥാന്റെ കയ്യിലല്ല ഇനിയും ബോംബ് ഇരിക്കാൻ പോകുന്നത്. ഈ പറയുന്ന TTP ആ ടെറർ ഓർഗനൈസേഷൻ്റെ കയ്യിലോട്ട് ബോംബ് പോവുകയാണ്. ഇനി ചൈന ഒരു പാഠം പഠിച്ചു, വല്ലാത്തൊരു പാഠം. ചൈനയായിരുന്നല്ലോ ആ ഈ റീജിയനിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അതായത് പാകിസ്ഥാനിൽ ഒരു വലിയ പോർട്ട് സിറ്റി ഉണ്ടാക്കാൻ പോകുന്നു ചൈന. ഹ്യൂജായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത്. കൂടെ ചൈനയുടെ സിൽക്ക് റോഡ് വരുന്നു അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ വഴി. എത്ര ചൈനീസിനെയാണ് ഈ TTPക്കാർ വെടിവെച്ചു വന്നത്? 35 പേരെ. ഇപ്പോൾ ചൈനയും പഠിച്ചു, കാരണം ഇവരോട് കൂടെ കൂടെ നിന്ന് ഇതിനെ ഇതിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ആദ്യം പണി കിട്ടുന്നത് ചൈനയ്ക്കാണ്. സംഭവം വളരെ സിമ്പിളായിട്ട് പോയി. അതായത് ഈ റീജിയനിൽ, അതായത് മനസ്സിലാക്കുക, ബലൂചിസ്ഥാൻ ഒരു വലിയൊരു പ്രൊവിഷ ഒരു പ്രൊവിൻസാണ്, വലിയൊരു സ്റ്റേറ്റാണ്. അതിനകത്ത് വലിയൊരു സിറ്റിയാണ് പേഷവാർ. അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നതാണ് ഖൈബർ, മറ്റൊരു പ്രൊവിൻസാണ്, മറ്റൊരു സ്റ്റേറ്റാണ്. ഈ രണ്ട് സ്റ്റേറ്റിലോട്ടും കയറിയേക്കുവാണ്, എത്രയോ കിലോമീറ്ററിനകത്ത്. ഇവിടെ നിന്നും പാകിസ്ഥാൻ പോലീസിനും പാകിസ്ഥാൻ പട്ടാളത്തിനും എൻട്രി ഇല്ല. പാകിസ്ഥാൻ്റെ ടെറിട്ടറിക്കകത്ത് ഭരണം നടത്തുന്നവരാണ് താലിബാൻ മോഡലിൽ. പാകിസ്ഥാൻ പട്ടാളക്കാർ പേഷവാർ സിറ്റിയിലെ കൻറ്റോൺമെൻറ്റിനകത്ത് പോലീസ് സെക്യൂരിറ്റി ഇല്ലെങ്കിൽ അവിടെ പട്ടാള ഓഫീസേഴ്സും അവരുടെ ജവാന്മാരുടെ ഭാര്യമാർക്ക് പുറത്തിറങ്ങാൻ വയ്യ. കുട്ടികൾക്ക് സെക്യൂരിറ്റി കൊടുക്കണം, സ്കൂളിൽ പോകാൻ വയ്യ. ആരാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത്? ഇതിനിടയ്ക്ക് പറയാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ മോദി ഭരണം വന്നു കഴിഞ്ഞപ്പോൾ ബോംബ് പൊട്ടിക്കും, ഞങ്ങളല്ല ഭീകരന്മാരായിരിക്കും പിറകിലെന്നൊരു പാകിസ്ഥാനി രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ, ഇന്ത്യൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനോട്, സീനിയർ ഉദ്യോഗസ്ഥനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു കൊടുത്തൊരു മറുപടിയുണ്ട്. ഇന്ത്യയിൽ ഇനിയും നിങ്ങൾ ഒരു ബോംബ് പൊട്ടിക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ നിങ്ങൾക്ക് 20 ബോംബെങ്കിലും പ്രതീക്ഷിക്കാം. അതേപോലെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ബോംബൊന്നുമല്ല, പാകിസ്ഥാനിൽ പൊട്ടലോടെ പൊട്ടലാണ്. അമേരിക്കയ്ക്ക് ഉറപ്പായിട്ടും കൈയുണ്ട്, ഉറപ്പായിട്ടും ഇന്ത്യക്കും, ഇന്ത്യയും ഇതിനകത്ത് ഇടപെടുന്നുണ്ട്. കാരണം ഈ ഒരു രീതിയിൽ പാകിസ്ഥാൻ്റെ പോക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതായത് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ സ്ലോഗൻ നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് പറയുന്നത്? ഇസ്ലാമിക രാജ്യം. ഒരു പട്ടാളത്തിൻ്റെ സ്ലോഗനാണ് പാകിസ്ഥാൻ. ലോകത്തിൽ രണ്ട് പട്ടാളങ്ങളാണ് പ്രൊഫഷണലായിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലെ പട്ടാളം, ഒന്ന് ഈജിപ്റ്റും രണ്ട് പാകിസ്ഥാനും. ഇന്നും പാകിസ്ഥാനിലെ പട്ടാള ഓഫീസേഴ്സും ജവാന്മാരും താടി വളർത്തത്തില്ല, കംപ്ലീറ്റ്. കാരണം ഡിഫൻസിൻ്റെ അങ്ങനെയാണ്, കാരണം ബ്രിട്ടീഷ് ഡിഫൻസ് അതേപോലെയാണ് ഫോളോ ചെയ്യുന്നത്. ആ ഒരു പട്ടാളത്തിലോട്ടാണ്, ഡിഫൻസിലോട്ടാണ് മതം കയറി പറയുന്നത്, ഇസ്ലാമിക വൽക്കരണം ലോകം മുഴുവനും. അതാണ് IPCR വെബ്സൈറ്റ് നിങ്ങൾ എടുത്ത് നോക്കുക. കാരണം ലോകത്ത് ഏതെങ്കിലും ഒരു ഡിഫൻസ് പ്രൊഫഷണൽ ഡിഫൻസ് ഫോഴ്സ് പറയാറുണ്ടോ? ലോകം മുഴുവനും ഇസ്ലാമൈസേഷൻ, അതാണ് അവരുടെ ഉദ്ദേശം. അത് അള്ളാഹിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഏതെങ്കിലും ഒരു ഡിഫൻസ് പ്രൊഫഷണൽ ഫോഴ്സ് പറയുവാൻ സാധിക്കുമോ? ആ ഡിഫൻസ് ഫോഴ്സാണ് ഇന്ന് പുറകോട്ടടിക്കുന്നത്. പുറകോട്ട് ഓടുക. എത്ര പേരാണ് മരിച്ചത് നിങ്ങൾ എടുത്ത് നോക്കുക, ന്യൂസ് വെബ്സൈറ്റ് എടുത്ത് നോക്കുക. എത്ര പാകിസ്ഥാൻ പട്ടാളക്കാരാണ് ഈ പറയുന്ന ഇസ്ലാമൈസേഷൻ വേണമെന്ന് പറഞ്ഞ ആൾക്കാരാണ് താലിബാൻ വേണമെന്ന ആശയക്കാരുമായിട്ട് വെടിയേറ്റ് മത്സരിക്കുന്നത്, മരിക്കുന്നത്. അമേരിക്കയും പാകിസ്ഥാനെ വെറുതെ വിടത്തില്ല ഈ കാര്യത്തിൽ. കാരണം അവൻ അനുഭവിച്ചു അഫ്ഗാനിസ്ഥാനിൽ, അവൻ തിരിച്ചു കൊടുക്കാതിരിക്കുമോ? ഇന്ത്യക്ക് പാകിസ്ഥാനിലുണ്ട് കംപ്ലീറ്റ് ഡിസിൻറ്റിഗ്രേഷൻ വന്ന ഇന്ത്യക്ക് പ്രശ്നമാണ്. കാരണം അവിടുന്ന് എല്ലാം കൂടി ഇങ്ങോട്ട് വരും. പക്ഷേ പാകിസ്ഥാനെ നിലയ്ക്ക് നിർത്തുക, അത് ലോകത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഡിഫ്യൂസൽ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് പ്രധാന അജണ്ടയായി മാറി. പാകിസ്ഥാനല്ലാതെ വേറെ വഴിയൊന്നുമില്ല, അല്ലെങ്കിൽ ഈ രാജ്യം പല ഭാഗങ്ങളായിട്ട് മാറും. ഒന്നാമത് പട്ടിണി, പ്രളയം, പണമില്ല, ഗോതമ്പില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. ഒരു രാജ്യത്തെ മുഴുവനും അവരുണ്ടാക്കിയ ടെററിസ്റ്റുകൾ കയറിയടിക്കുന്നു. ആലോചിച്ച് നോക്കുക, എവിടുന്ന് എങ്ങോട്ടാണ് ഈ രാജ്യം പോയത്? ഇവിടെയാണ് പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത്. മതത്തിൽ കൂടെ ഒരു രാജ്യം ഉണ്ടാക്കുമ്പോഴും അടുത്ത, കാരണം പാകിസ്ഥാൻ സിയാഹുൽഹഖിൻ്റെ കാലത്ത് ഇസ്ലാമിക രാജ്യമാണ്, കാരണം ശരീഅത്തിലോ എല്ലാം ഉണ്ടായി. അപ്പോൾ പുതിയൊരു ഗ്രൂപ്പ് വന്നേക്കുന്നു ഈ പ്രൊവിൻസിൽ നിന്ന് തന്നെ. അതായത് ബോർഡർ പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും ബോർഡർ ട്രൈബ്സാണ് ഏറ്റവും കൂടുതൽ. അവരെന്താണ് പറയുന്നത്? നീ പറയുന്നതല്ല ഇസ്ലാം, താലിബാൻ അഫ്ഗാനിസ്ഥാനിലുള്ളതാണ് ഇസ്ലാം.
ആ ഇസ്ലാമിലോട്ട് പാകിസ്ഥാൻ വരണം, വന്നേ മതിയാകും, ഇതാണ് ഡിമാൻഡ്. ആരുടെ വെപ്പൺ? പാകിസ്ഥാന്റെ വെപ്പൺ. ആരുടെ ബോംബ്? പാകിസ്ഥാൻ ആർമിയുടെ ബോംബ്. സംഭവത്തിന്റെ പോക്ക് കണ്ടു. ഇതാണ് പറയുന്നത്, നീ കുഴിച്ച കുഴിയിൽ നീ തന്നെ വീഴും.